മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 28:6 വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്, സ്ത്രീകളോട് ദൂതൻ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം, ഈശോ മരിച്ചവരെ ഉത്ഥാനം ചെയ്തു. ഈ ഉത്ഥാന വാർത്ത പ്രതീക്ഷ പകരുന്നതാണ്. നീഷ പറയുന്നുണ്ട്, ഇന്നിൻ്റെ മുഖമുദ്ര ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്. ടോം സ്കിന്നർ പറയുന്നുണ്ട്, ഇന്നിൻ്റെ മുഖമുദ്ര ഭിന്നതയാണ്. എന്നാൽ ഈശോ പറയുകയാണ്, അല്ല, ഇന്നിൻ്റെ മുഖമുദ്ര പ്രതീക്ഷയാണ്. പ്രതീക്ഷയുടെ സന്ദേശവുമായിട്ടാണ് ഈ ഉത്ഥാന നാളിൽ ഈശോ കടന്നു വരുന്നത്. മാനവരാശിക്ക് പ്രതീക്ഷ പകർന്ന തിരുനാൾ ദിവസമാണ്. ഈ പ്രതീക്ഷ പകർന്ന ഈ തിരുനാൾ ആശയതലത്തിൽ നിന്ന് ചിന്തിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രതീക്ഷ പകരുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിൽ പല സംഭവങ്ങളും പല അനുഭവങ്ങളും പ്രതീക്ഷ നശിക്കുന്ന രീതിയിൽ, നിരാശ പകരുന്ന രീതിയിൽ നമുക്കുണ്ടാവാം, ഒരുപക്ഷെ മറ്റുള്ളവർക്കും ഉണ്ടാവാം. എന്നാൽ അവിടെയൊക്കെ പ്രതീക്ഷയുടെ സന്ദേശവുമായി കടന്നു വന്ന ഉത്ഥിതനായ ഈശോയെ സ്വീകരിക്കുവാൻ, ആ പ്രതീക്ഷയോടെ ജീവിക്കുവാൻ, പ്രതീക്ഷ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.